ോന്ന് ആലോചിച്ചോണ്ടിരിക്കണായിരുന്നു. കടുവിനെ കാണാൻ പറ്റും, അടുത്തില്ലേ? കരടിയൊക്കെ റോട്ടിൽ വന്ന് കിടക്കണേ. എല്ലാരും കൂടെ സൈലന്റ് ആയി, വണ്ടി ഓഫ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാംഗ്ലൂർ മസ്റ്റ് വിസിറ്റ് പ്ലേസിൻ്റെ രണ്ടാമത്തെ സ്ഥലത്താണ് ഞാൻ വന്നേക്കുന്നത്. നിൽക്കുന്നത് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് ബാംഗ്ലൂരിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കിവിടെ സൂ ഉണ്ട്, അതേപോലെ നമുക്ക് സഫാരി ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ തന്നെയാണ്. ഇവിടെ ടിക്കറ്റ്സ് ക്ലിക്ക് ചെയ്യണം. അതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തൊക്കെയാണ്, അഡൾട്ട്സിന് അഡൾട്ട്സിനാണെങ്കിൽ അഡൾട്ട്സിൻ്റെ റേറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ചൈൽഡ് അണ്ടർ 5 to 12 എത്രയാണ്, സീനിയർ സിറ്റിസണുള്ള റേറ്റ് ഉണ്ട്. സഫാരി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഫാരി പോകാൻ പറ്റും. നമ്മൾ ആ ബസ്സിൽ നമ്മളിവർ സഫാരി പോകാൻ പറ്റും. അതിൽ നമ്മൾക്ക് ഈ പറയുന്ന മൃഗങ്ങളെയും കാര്യങ്ങളും എല്ലാവരും കാണാം. അതിൽ അഡൾട്ട്സിന് 350 rupees, 5 to 12 ഉള്ള ചിൽഡ്രൻസിന് 200 rupees, സീനിയർ സിറ്റിസന് 250 rupees ആണ് പറഞ്ഞത്. നമ്മൾ സൂവിൽ ഇപ്പോൾ 2 adults കൊടുത്തു. അതേപോലെ ഈ പറയുന്ന സഫാരിക്ക് 2 കൊടുത്തു. അതിനുശേഷം വിയു ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കൺഫേം ചെയ്യാൻ പറ്റും. ഇപ്പോൾ അഡീഷണൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാനുള്ള ഓപ്ഷനകത്ത് ഉണ്ട്. അതിനുശേഷം ചെക്കൗട്ടിനുള്ള ഓപ്ഷൻ കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സ്കാനർ വരും. ഈ സ്കാനറിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ഇതേപോലെ നമുക്ക് ഓൺലൈനായിട്ട് പ്രിൻറ്റബിളായിട്ട് നമുക്കിങ്ങനെ ടിക്കറ്റ് കിട്ടും. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ ഒരുപാട് ഫുഡ് ഐറ്റംസിൻ്റെ ഷോപ്സും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഞങ്ങൾ സഫാരിക്ക് പോണതിന് മുമ്പ് സമൂസയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ കഴിച്ചിട്ടാണ് പോകുന്നത്. കാരണം അതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇല്ലേ ഫുഡ് കൊണ്ടുപോകാൻ പറ്റില്ല. അതിൻ്റെ അകത്തേക്ക് ഫുഡും കാര്യങ്ങളും അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. സമൂസോളാട്ടാ. നമ്മൾ സൂവിൻ്റെ എൻട്രി ഇതാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടിയാണ് നമ്മൾ സഫാരിക്ക് പോകാൻ പോകുന്നത്. കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോകണത് കേട്ടോ. വെൽക്കം ടു സഫാരി. എ സി നോൺ എ സിയും ബസ്സുകളുണ്ട് നമുക്ക് സഫാരിക്ക്. അപ്പം ഞങ്ങൾ എടുത്തേക്കണേ നോൺ എ സി ആണ്. അപ്പോൾ നോൺ എ സിയുടെ വെയിറ്റിംഗ് ഏരിയ ആണിത്. ഇത്ര ആൾക്കാരിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതിനു വേണ്ടിയാണ്. അപ്പോൾ അവർ ആ സമയം ആകുമ്പോൾ നമ്മൾ വിളിക്കും. വിളിക്കുന്ന സമയത്ത് നമ്മൾ ബസ്സിന് കയറുക, കയറിയിട്ട് നമുക്ക് സഫാരി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ടൈം അനുസരിച്ചാണ് ഇവർ ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നമുക്ക് കയറാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റൊക്കെ അവർ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടി പോകണം. പോകാൻ കണ്ടത് പോകാൻ പോണ ബസ് ഇതാണ്. ഇതിലാണ് നമ്മൾ സഫാരിക്ക് പോകാൻ വേണ്ടി പോകണം. കണ്ടില്ലേ ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചേക്കുന്നുണ്ട്. എല്ലാവരും വിൻഡോ സീറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കണാണ്. നമ്മളതിൻ്റെ അകത്തേക്ക് എൻട്രി ആയിട്ടാണ്. ബൈസാൻ കാട്ടുപോത്തിനെ കാണാത്തവരുണ്ടായിരുന്നു. കാട്ടുപോത്താണ്ട, കാട്ടുപോത്ത് മാൻ കലമാൻ നമ്മളൊരു ഗ്രില്ലിൻ്റെ അകത്തേക്ക് വണ്ടി കയറിയിട്ടുണ്ട്. കുട്ടികളുള്ളതെന്ന് അറിയത്തില്ല. ഗേറ്റ് തുറന്നു ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു കാട്ടിൽ കൂടി പോകുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ഏതോ പാർക്കിൻ്റെ ഇടയിൽ കൂടി പോകുന്ന പോലെയാണ് തോന്നിയത്. പ്ലീസ് മെയിൻറ്റെയിൻ സൈലൻസ് ഡ്യൂറിങ് സഫാരി വിസിറ്റ്.
എന്തെങ്കിലും ഉണ്ടാവും. കരടി കണ്ടിട്ട് ഇവിടെ കരടിയൊക്കെ വേറെ ഹോട്ടൽ വന്ന് കിടക്കണേ. Stop please. കരടിയാണ് കിടക്കുന്നത്. ഇവർക്ക് വേണ്ടി താമസിക്കാനുള്ള ബിൽഡിംഗ് പോലെയൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അടുത്ത ഗ്രില്ലിന്റെ അകത്തും കൂടി നമ്മൾ ആക്കിയിട്ടുണ്ട്. അടുത്ത ഗേറ്റ് കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. വേറൊരു ഗ്രില്ലൂടെ ഉണ്ട്, മൂന്നാമത്തെ ഗ്രില്ല് അവിടെ വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ആണ്ട് ഇത്ര അടുത്ത് നമുക്ക് പുല്ല് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ അടുത്തൊരു ഗ്രില്ലൂടെ ഉണ്ട്. സിംഹ ഇവിടെ ഒരുപാട് സിംഹത്തിനോട് കൂട്ടിലടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലോന്ന് ആലോചിച്ചോണ്ടിരിക്കണായിരുന്നു. കടുവിനെ കാണാൻ പറ്റി അടുത്ത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത്ര അടുത്ത് കണ്ടുകൊണ്ടായിരിക്കാം. വൈറ്റ് ടൈഗർ, രണ്ട് വൈറ്റ് ടൈഗർ, പിന്നെ ഒരു സാധാ ടൈഗർ കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. കഴിഞ്ഞു പോകണം കേട്ടോ നമ്മുടെ സഫാരി. അത്യാവശ്യം നല്ല വ്യൂസ് ആണ് കേട്ടോ ശരിക്കും ഈ നമ്മൾ ഈ സഫാരിക്ക് പോണ സമയത്തുള്ളത്. വണ്ടിയുമായി വളരെ സ്പീഡിൽ പോണതാണ്, വളരെ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. നമ്മളെ സഫാരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടുതൽ മൃഗങ്ങളെയൊക്കെ തൊട്ടടുത്ത് കാണാനുള്ള ഒരു അവസരം കിട്ടി. അതേപോലെ കാടിന് നട കൂടി പോകുന്ന എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. പിന്നെ കൂടെ ഉണ്ടായിരുന്നത് ഞാനും മോനും ഉണ്ടായിരുന്നു, അതേപോലെ വൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടും കൂടി നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നത്? നേരത്തെ ഇതുവരെ പോയിട്ടുണ്ടാ? മങ്കി ഉണ്ടായില്ല, മങ്കി ഉണ്ടായില്ല, മങ്കി മാത്രം ഉണ്ടായില്ല. അവിടെ കാണിക്കുന്നുണ്ടല്ലോ. ഇഷ്ടപ്പെട്ടാ? അശക എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ലുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ലുക്ക് കൊള്ളായിരുന്നാ? നമ്മളിനി സൂവിലേക്ക് പോകാൻ വേണ്ടി പോണേട്ടാ. നമ്മളെ റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ വണ്ടി വേണമെങ്കിൽ നമുക്ക് വണ്ടി എടുത്തിട്ട് നമുക്ക് സൂ നമുക്ക് റൗണ്ട് ചെയ്യാൻ പറ്റും. അതിന് അഡീഷണൽ ചാർജസ് ഉണ്ടാവും. അതേപോലെ അല്ലാതെ തന്നെ നമുക്ക് വാക്ക് ചെയ്ത് പോവാം. അതാണല്ലോ അതിൻ്റെ രീതി. സീബ്രാസ് ഉണ്ട് ഇവിടെ. ഫസ്റ്റ് നമ്മൾ കണ്ടത് സീബ്രയാണ്. കരയിൽ ഏറ്റവും ഹൈറ്റുള്ള ജീവി ജിറാഫ്. ജിറാഫിന് ഇത്ര അടുത്ത് കാണാൻ ആദ്യമായിട്ടാണ് കേട്ടോ. എന്തൊരു ഭംഗിയത്. ഏതൊക്കെ മൃഗങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ബോഡി തന്നെ അറിയാൻ പറ്റും. ടൈഗർ അടുത്ത് കാണുമ്പോ എന്താ വലിപ്പം ഇതിൻ്റെ. കരടി ചെറിയ കരടിയാണ് കേട്ടോ.
കാണാൻ പറ്റണ്ടെന്ന് അറിയില്ല, അത് ഹെയിന കേട്ടോ, അടുത്ത് കിട്ടിയില്ല. അതിന് താമസിക്കാനുള്ള സ്ഥലമാണ്. പേര് ജാക്കലീസ് എന്നാണ് കേട്ടോ. ചെന്നായ ഉണ്ടോ അതിൻ്റെ അകത്തേക്ക് പോണത്, അടുത്ത് കിട്ടിയില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിന് നമുക്ക് സെപ്പറേറ്റ് ഫീ തന്നെയാണ്. നമുക്കിപ്പോൾ ബോട്ടിങ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ബോട്ടിങ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അതിനുശേഷം നമുക്ക് ബോട്ടിങ് ചെയ്യാൻ പറ്റും. ഇവിടെ കുറേ മാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ രണ്ട് ഹിപ്പൊട്ടാമസ് ഉണ്ട്. ഫുഡ് റെഡി ആയി കഴിഞ്ഞിട്ട് നല്ല ഉറക്കത്തിലാണ് രണ്ട് പേര്. പിന്നെ വേറെ ഒരു ടൈപ്പ് മാനും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ രണ്ട് മൂന്ന് ആനക്കുട്ടന്മാരും ഉണ്ട് കേട്ടോ. ഓക്കെ, മാനല്ല കേട്ടത്, കേളയാട് എന്ന് പറഞ്ഞൊരു സംഭവമാണത്. ഇതൊരു ചെറിയ ടൈപ്പ് കുറുക്കനാണ്ട് പുലി. സിംഹം രാജാവ് തലയെടുപ്പ് തന്നെ കണ്ടില്ലേ. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. കോഴികളും ഉണ്ടോ അതിൻ്റെ അകത്ത്? പാരറ്റ്, നമ്മുടെ ആസ്ട്രേലിയൻ തത്തും മറ്റും കണ്ടു കേൾക്കണ ടൈപ്പ്. ഇതിനകത്ത് ഒരുപാട് ടൈപ്പ് ണ്ടല്ലോ വാഴ ഇറങ്ങുമ്പോ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വാശിരിക്കും വികസിക്കോട്ടോ. അണലിയാണ് കേട്ടോ. ഒരു ഒട്ട പക്ഷിയുണ്ടേ, ഉള്ളം പന്ന് വലിയൊരു രാജകുമ്പാല കണ്ടില്ല എന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണായിരുന്നു. ഒരു ചെറിയ എങ്കിൽ അതിന്റെ അമ്മ എങ്കിൽ മുഴക്കിയേഴാമ്പൽ മയിലുണ്ട് കേട്ടാ. ആൺമയിലും പെൺമയിലും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണേണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സഫാരിയാണ്. നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സഫാരി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കണം. 350 rupees ഉണ്ട്. അതിൽ ഇൻക്ലൂഡിങ് സൂ എൻട്രി കൂടെ നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഉണ്ടാവും. ഇവിടെ വരികയാണെങ്കിൽ എന്തായാലും സഫാരി മിസ്സാക്കരുത്, കാരണം അവർ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.